हलो गायस् वेलकम बैक टू मई चानल ऑटोमोबाइल टेक ब्लॉगिले स्वागत अब गायस् इन वीडियो पर स्विफ्ट डिजायर क्लच रीप्लेसिंग डीसल वेरियंटा वरुद क्लच रीप्लेसिंग क्लच सिलिंडर क्लच डिस्क प्रेशर प्लेट गियर ऑयल इतना चेंजिंग वीडियो अब ई डिजायर इडक क्लच मारीट किलोमीटर ओडिय वा अब क्लच सिलिंडर इतवे मारी अगर क्लच पेडल वी वाई वी कटिवलो वह अब इत्र क्यों मार वीडियो क्लच अब एन नोक नमुक वीडियो कड़क गायस अब गियर बॉक्स इलाको वी फ्रंट रू वील फ्रंट जाकी वे वील सस्पेंशन इलाकी आक्सल ऊरी गियर ऑयल चोरती गियर बॉक्स इलाकवे एंजिन मात्र वील फ्रंट और माउंटिंग पुत जाकुत एंजीन गायस अब इधर फ्लाई वील ई का ई भागत क्लच क्लच प्रेशर प्लेट क्लच डिस्क भागत फ्लाई वील आर बोल्ट को इन फ्लाई वील रिंग स्टार्टर पड़ी भाग गायस अब सस्पेंशन इलाकान नाम माउंटिंग इलाकड़े गियर बॉक्स माउंटिंग आक्सल लोवर आर्म बैलेंस रोड गियर बॉक्स बैक माउंटिंग फाउंडेशन पर सेंसर क्यों रिवर्स स्विच स्पीडोमीटर सेंसर गायस अब इधर गियर बॉक्स स्विफ्ट डिजायर डीजल वेरिएंट गियर बॉक्स आ गायस अब इधर टॉप गियर इधर स्लैस सिलिंडर पर क्लच सिलिंडर पर पेर इत रिलीस बेरिंग क्लच सिलिंडर औरमित वरुद इन शकल वेल कूड़ल इूड़ी फ्लूड एयर कूड़ी तलिया हाइड्रोलिकाइट वर्क आव हाइड्रोलिक क्लच प्रेशर प्लेट क्लच डिस्क हाफ कंडीशन अब इत्र सिलिंडर मारा वे गियर बॉक्स इलाको हाफ कंडीशन आयोजे कस्टमर पर क्लच मार अगर क्लच क्लच डिस्क प्रेशर प्लेट मारी कूड़े इंप मीट और पत्तर किलोमीटर ओडिटें अत्यावश्यम पगुदी तीर्न क्लचा इंपेटे पगुदी कूड़े इंटे फेसिंग ई स्लै सिलिंडर अड़कान और पाइप अब पति डबल एंड वे नी पाइप लूस ई पाइप वा फ्लूड वरुद ई ब्रेक फ्लूड क्लचि फ्लूड सें गायस स्लै सिलिंडर मूं पति बोल्ट को पाइप ऊरी शेष मूं बोल्ट इलाकड़ा स्लै सिलिंडर ऊरी वरू ई स्लै सिलिंडर कूड़ी फ्लूड लीक क्लच हाइड्रोलिक क्लच वर्कावा गियर विड़ वी मूव इन कटिवलो वर्षोपिलोट को गायस अब फ्लूड कुे मक्सीम चेक एंपे अड़े वर्षोपी को इत्र पेट मारण अब वील कायस ई भागत कूड़िया फ्लूड नीति लीक लीक अडया का पाइप को भाग नीति लीक फ्लूडि बेरिंग साउंड रिलीस बेरिंग गायस अब स्लै सिलिंडर मारुति जिनियन पार्ट्स 3505 रूपये वे
ഗൈസ്, അപ്പോൾ ഇത് പുതിയ മോഡൽ സ്ലേ സിലിണ്ടർ ആണ്. പുതിയ മോഡൽ എന്ന് പറയുമ്പോൾ ബെലേനോ, ബ്രിസ, സിയാസ് അതിൻ്റെയൊക്കെ സ്ലേ സിലിണ്ടർ ആണ്. ഇത് പഴയ മോഡലിലും യൂസ് ചെയ്യാം. പുതിയ മോഡൽ എന്ന് പറയുമ്പോൾ ഒരു റബ്ബർ ബീഡിങ്ങും കൂടി ആഡ് ചെയ്താണ് വരുന്നത്. അതുകൊണ്ട് ശകലം വിലയും കൂടുതലാണ്. പഴയ മോഡലാകുമ്പോഴൊരു 3175 രൂപ, ഇപ്പം 3505 രൂപ. ഇപ്പോൾ ഇവിടെ സ്റ്റോക്കില്ല പഴയ മോഡൽ, അതുകൊണ്ട് പുതിയ മോഡലായിട്ട് ഇടുന്നത്. ബൂട്ടിങ്ങിൻ്റെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ ഈ റബ്ബർ ബൂട്ടിൻ്റെ, വേറെ ബാക്കിയെല്ലാം സെയിം ആണ്. ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് ക്ലച്ച് ചവിട്ടുമ്പോൾ വർക്കാവുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രഷർ പ്ലേറ്റും പുതിയത് വാങ്ങിയിട്ടുണ്ട്. പ്രഷർ പ്ലേറ്റും ക്ലച്ച് ഡിസ്കും. ഈ പ്രഷർ പ്ലേറ്റ് നല്ല, ഇതിൻ്റെ ഫേസ് നല്ല ഫിനിഷിംഗ് ആണ് പുതിയത്. ഈ പ്രഷർ പ്ലേറ്റിൽ എഴുതിയിട്ടുണ്ട് സ്വിഫ്റ്റ് ഡീസൽ എന്നാണ്. ഗൈസ്, അപ്പോൾ ആ സ്ലേ സിലിണ്ടർ ഇങ്ങനെയാണ് നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ വർക്കാവുന്നത്. ആ ഫിംഗറിനെ താത്തു കൊടുക്കും. ഈ ഫിംഗറിനെ താത്തു കൊടുക്കുമ്പോൾ ക്ലച്ച് ഡിസ്ക് ഫ്രീ ആയാണ് നമുക്ക് ഗിയർ വീഴുന്നത്. ഈ ഡിസ്ക് നല്ല രീതിക്ക് കട്ടിയുണ്ട് പുതിയ ഡിസ്ക് ആയതുകൊണ്ട്. ഈ ക്ലച്ച് പ്രഷർ പ്ലേറ്റിൻ്റെ വിലയെന്ന് പറയുന്നത് 3310 രൂപയാണ് ഇപ്പോഴത്തെ വില. ഇതും MGP മാരുതി ജിനിയനാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കവറൊന്ന് നല്ല രീതിക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലച്ച് തീർന്ന പൊടികളൊക്കെ ഇതിൻ്റെ നല്ല രീതിക്കുണ്ട്. നല്ല രീതിക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പുതിയ സ്ലേ സിലിണ്ടർ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇളക്കിയതുപോലെ തന്നെ പൈപ്പ് ആദ്യം പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ ബോൾട്ടിടാവൂ. ഇപ്പോൾ ക്ലച്ച് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ നമുക്ക് ഗിയർ ആദ്യം ടൈറ്റ് വരും. ഈ ഗിയർ ടൈറ്റ് വന്ന ഉടനെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിക്കണം ഇങ്ങനെയുള്ള വാഹനങ്ങൾ. അല്ലെങ്കിൽ പിന്നെ ക്ലച്ച് നല്ല സ്മൂത്തായിട്ട് പോയി അവിടെ പ്ലാറ്റ്ഫോമിൽ ഇടിച്ചു നിന്ന് പിന്നെ ഗിയർ വീഴത്തില്ല. ഗിയർ വീണില്ലെങ്കിൽ വണ്ടി മൂവ് ആവുകയില്ല, പിന്നെ ഇരട്ടി പണിയായിരിക്കും. അല്പലാഭം പെരിഞ്ചേതോ എന്ന് പറയുന്നത് പോലെ. ഗൈസ്, അപ്പോൾ സ്ലേ സിലിണ്ടർ ഫിക്സ് ആയിട്ടുണ്ട്. 10T ഉപയോഗിച്ചാണ് ടൈറ്റ് ചെയ്തത്. ഇനി നമുക്ക് പൈപ്പ് ലാസ്റ്റ് നല്ല രീതിക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ലീക്ക് വരാത്ത രീതിയിൽ. യെസ്, അപ്പോൾ ടൈറ്റിങ് കഴിഞ്ഞു. ബെയറിങ്ങും നല്ല സ്മൂത്താണ്. ഇപ്പോൾ പുതിയ സ്ലേ സിലിണ്ടർ ആയതുകൊണ്ട് സ്ലേ സിലിണ്ടറും ബെയറിങ്ങും ഒരുമിച്ചാണ് വരുന്നത്, റിലീസ് ബെയറിങ്. ഗൈസ്, അപ്പോൾ ക്ലച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഫ്ലൈ വീലിൽ. T40 എന്ന് പറയുന്ന ഫ്ലവർ ബോക്സ് ആണ് വരുന്നത്. ഈ ക്ലച്ച് സെൻറ്റർ കറക്റ്റ് ചെയ്താൽ മാത്രമേ ഗിയർ ബോക്സ് കയറി പോകത്തുള്ളൂ. ഗിയർ ബോക്സിൽ തന്നെ നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. നമ്മളിപ്പോൾ റാമ്പിൽ വെച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് വലിയ പാടില്ല, അത്യാവശ്യം എളുപ്പമുണ്ട്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഇതിൽ ക്ലച്ച് മാസ്റ്റർ സിലിണ്ടറാണ്. നമ്മൾ പെഡലിൽ വരുന്നൊരു സിലിണ്ടറുണ്ട്, ഈ കാണുന്നതാണ് ക്ലച്ച് മാസ്റ്റർ സിലിണ്ടർ. പിന്നെ ബ്രേക്ക് മാസ്റ്റർ സിലിണ്ടറിൽ കൂടി തന്നെയാണ് ഫ്ലൂയിഡിൻ്റെ കണക്ഷൻ നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മളല്ല, കമ്പനി എടുത്ത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ തന്നെ അടിയിലൊരു പൈപ്പുണ്ട്, ഒരു ചെറിയൊരു ലോക്ക് എടുത്ത് വിട്ടാൽ പൈപ്പ് ഊരും. പിന്നെ പെഡലിൻ്റെ അവിടെ നിന്ന്, ക്ലച്ച് പെഡലിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഗൈസ്, ഇപ്പോൾ ഇതാണ് ക്ലച്ച് പെഡലിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഈ ലോക്ക് എടുത്ത് വിടണം സിലിണ്ടറിൻ്റെ, എന്നാൽ മാത്രമേ നമുക്ക് ഈ സിലിണ്ടർ ഊരിയെടുക്കാൻ കഴിയത്തുള്ളൂ. ക്ലച്ച് മാസ്റ്റർ സിലിണ്ടർ നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്, ഈ കാണുന്നതാണ്. ഈ ഭാഗത്തുകൂടിയാണ് ഫ്ലൂയിഡ് എടുത്ത് നമുക്ക് ഈ ഭാഗത്തുകൂടി ഹൈഡ്രോളിക്കായിട്ട് വർക്ക് ചെയ്ത് വിടുന്നത് ഫ്ലൂയിഡിനെ. ഗൈസ്, അപ്പോൾ ഇതും പുതിയ സിലിണ്ടർ എടുത്തിട്ടുണ്ട് നമ്മൾ, മാരുതി ജിനിയൻ പാഴ്സ് ആണ്. ഇതിന് വിലയെന്ന് പറയുന്നത് 1065 രൂപയാണ് ഇതിൻ്റെ വില. MGP സാധനമാണ്.
ഈ പൈപ്പ് ഹോളിൽ മണ്ണൊന്നും കയറാ പൊടിയും മണ്ണും കയറാതിരിക്കാൻ വേണ്ടി ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട് അവർ കമ്പനി. അത് എടുത്തു കൊടുത്തിട്ട് മാത്രമേ നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയത്തുള്ളൂ. കഴിച്ചപ്പോൾ ഒരു 1.5 ലക്ഷം 1 ലക്ഷം കിലോമീറ്ററൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ സിലിണ്ടറൊക്കെ മാറിയാൽ നന്നായിരിക്കും എല്ലാ വണ്ടികളിലും, അല്ലെങ്കിൽ ഇതുപോലെ പണികൾ കിട്ടാൻ സാധ്യത കൂടുതലാണ്. കമ്പനിയിലൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാം ഒരുമിച്ച് മാറും, അപ്പോൾ നല്ലൊരു റേറ്റാണ് വരുന്നത്. ഗൈസ്, അപ്പോൾ ഗിയർ ബോക്സ് കയറ്റി, ക്ലച്ച് സിലിണ്ടറൊക്കെ ഏകദേശം എല്ലാം സെറ്റ് ചെയ്ത് ഇനി നമുക്ക് എയർ എടുക്കണം. ഫ്ലൂഡ് ഒഴിച്ചിട്ട് നമുക്ക് എയറിൻ്റെ എയർ സ്ക്രൂ ഉണ്ട് ഇവിടെ, 11 ഒരു ബോൾട്ടാണ് വരുന്നത്. ഇതിനെ ലൂസ് ചെയ്തിട്ട് ക്ലച്ച് പെഡലൊന്ന് നല്ല രീതിക്ക് പമ്പ് ചെയ്യണം. പമ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള എയർ അങ്ങ് പുറത്തോട്ട് പോകുന്ന കാണാം. എയറും ചെറുതായിട്ട് ഫ്ലൂഡും കൂടിയാണ് തെറിച്ച് പോകുന്നത്. ഇപ്പോൾ നല്ല രീതിയിൽ കാണാൻ പറ്റും. നമ്മൾ ക്ലച്ച് പമ്പ് ചെയ്ത് ചവിട്ടി പിടിച്ചതിന് ശേഷം നമുക്ക് ലൂസ് ചെയ്ത് എയറങ്ങ് എടുത്ത് കൊടുക്കണം. എയർ എടുത്ത് കൊടുത്താൽ മാത്രമേ ക്ലച്ച് കറക്റ്റ് ആവത്തുള്ളൂ പെഡൽ. ഇപ്പോൾ എല്ലാം പുതിയതായതുകൊണ്ട് നല്ല സ്മൂത്തായിരിക്കും ക്ലച്ച് ചവിട്ടാൻ. ചവിട്ടി പിടിച്ചതിന് ശേഷം മാത്രമേ ഇത് ലൂസ് ചെയ്യാവൂ. എന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് പമ്പ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ 4-5 പ്രാവശ്യം ഇതുപോലെ ബ്ലീഡ് ചെയ്തെടുക്കണം ഫ്ലൂഡിനെ. എയർ എടുത്ത് കളയണം. ഗൈസ്, അപ്പോൾ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓട്ടിച്ച് നോക്കി ഒന്ന് ക്ലിയർ ചെയ്യും. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനും എനേബിൾ ചെയ്താൽ നമ്മുടെ ഇതുപോലെയുള്ള വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വാഹനപ്രേമികൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോ ആയിരിക്കും ഇനിയും മുതൽ വരുന്നത്. അപ്പോൾ ഞാനും എൻ്റെ സനമോളും കൂടി വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ, സീ യു.